ശ്രീ ഏകാ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, തിരുവചനം അതിൻ്റെ ചൈതന്യത്തോടും ശക്തിയോടും കൂടി പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവവചന പ്രഘോഷണങ്ങൾ നടക്കുന്നതും പ്രാർത്ഥനകളും ആരാധനകളും ദൈവസ്തുതിപ്പുകളും അനുസ്യൂതമായി നടക്കുന്നതും ജനങ്ങൾ പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും അങ്ങനെ ഒരു ക്രൈസ്തവ പൂർണ്ണതയിലേക്ക് വരുവാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഒരു ഇടമാണ് നമ്മുടെ കൊച്ചു കേരളം. നൂറുകണക്കിന് ധ്യാന കേന്ദ്രങ്ങളും ആ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അനേകം അനേകം ദൈവമക്കളും എപ്പോഴും ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾക്കൊപ്പം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഫലങ്ങളും വളരെ കുറവായി പോകുന്നു എന്നത് നിർഭാഗ്യകരമായൊരു കാര്യം തന്നെയാണ്. പലരും ഫലം കാണാതെ പല വൃക്ഷങ്ങളിലേക്ക് നോക്കി കടന്നു പോകുന്നു എന്ന് വേണമെങ്കിലും ചിന്തിക്കാൻ സാധിക്കും. കർത്താവ് തന്നെ തൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി നാം ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഇന്ന് ആധ്യാത്മിക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അനേകം അനേകം ദൈവമക്കളും ദേവാലയങ്ങളിലേക്ക് വരുന്നു, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരുന്നു, ദൈവവചനം കേൾക്കാൻ വരുന്നു. അവർ വ്യക്തിപരമായി നമ്മളടുത്ത് എന്തിനാണ് നിങ്ങൾ ഈ ധ്യാനത്തിന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കെല്ലാം പറയുവാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ജോലി നഷ്ടപ്പെട്ടു, രോഗിയായി, ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, കുടുംബജീവിത തകർച്ചകൾ, അങ്ങനെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും തകർച്ചകളുടെയും ഒരു മേഖലയെക്കുറിച്ചാണ് അവർക്ക് പറയാനായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ കടന്നുപോയ വഴിത്താരയിൽ അവർ പരാജിതരാണ് എന്നാണ് അവർക്ക് പറയുവാനായിട്ടുള്ളത്. അങ്ങനെയുള്ള അനേകം അനേകം മക്കൾ ഓരോ ദിവസവും വന്ന് ധ്യാനം കൂടി കടന്നു പോകുന്നുണ്ട്. തീർച്ചയായും അവർക്കുള്ള ആശ്വാസത്തിൻ്റെ സമാധാനത്തിന് ഇടം തന്നെയാണ് ധ്യാന കേന്ദ്രങ്ങളും ദേവാലയങ്ങളും. എന്നാൽ അങ്ങനെ കടന്നു വരുന്ന ദൈവമക്കൾ പിൽക്കാലത്ത് സ്വീകരിച്ച ദൈവവചനത്തിനൊത്തവിധം പലപ്പോഴും ഫലം പുറപ്പെടുവിക്കാതെ പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് പലപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കും വചനം സ്വീകരിക്കാൻ വരുന്ന ഗണങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ദൈവമക്കൾ, അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലരുടെയൊക്കെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി കൊടുക്കാറുണ്ട്. ചിലർക്ക് കുറേയേറെ കാലതാമസം ഉണ്ടാകാറുണ്ട്. ചിലർക്കൊരു പക്ഷേ അതൊന്നും ലഭിച്ചില്ലെങ്കിലും ലഭിക്കാതെ ആശ്വാസം കണ്ടെത്താൻ ദൈവം വചനം നൽകി അവരെ അയക്കാറുമുണ്ട്. അങ്ങനെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ സമീപിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ കാണാൻ സാധിക്കും.
മറ്റൊരു കൂട്ടം ആളുകൾ അവർ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കർത്താവിനെ സമീപിക്കുന്നത്. അവർ തിരുവചനങ്ങൾ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, അങ്ങനെ ധ്യാന അനുഭവങ്ങളിൽ ദേവാലയത്തിൽ പോകുന്നു, കൂദാശകളിൽ പങ്കെടുക്കുന്നു, ആരാധനകളിൽ പങ്കെടുക്കുന്നു, അങ്ങനെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ധ്യാനം കൂടുന്നു, പിന്നീട് വളർച്ചാ ധ്യാനം കൂടുന്നു. അങ്ങനെ അവർ ശുശ്രൂഷ മണ്ഡലത്തിലൊക്കെ വ്യാപൃതരാകുന്നു, മറ്റുള്ളവർക്കൊക്കെ പങ്കുവെക്കാനൊക്കെ മനസ്സുള്ളവരായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അവർ ഒരു ശുശ്രൂഷ മണ്ഡലത്തിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷ വഴി ദൈവം അവർക്ക് അനേകം കാര്യസങ്ങൾ നൽകാറുണ്ട്. വരദാനങ്ങളുടെ മേഖലകൾ, പ്രവചനവരം, ദർശനവരം, രോഗശാന്തിവരം, ജ്ഞാനത്തിൻ്റെ വരം, പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കാനുള്ള വരം തുടങ്ങി, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം തുടങ്ങി പല പല വരങ്ങളും ഓരോ ദൈവമക്കൾക്കും നൽകുന്നു. അതെന്തിനു വേണ്ടിയാണെന്നും പൗലോസ് അപ്പോസ്തലൻ അത് കൊരിന്ത്യൻ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലെ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, അവർ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. കൊരിന്ത്യൻ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൽ നമ്മൾ വരദാനങ്ങളെക്കുറിച്ച് കാണുമ്പോൾ, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ, പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാത്തിനും പ്രചോദനമാകുന്ന ദൈവം ഒന്നു തന്നെ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വരദാനങ്ങളെയും കൃപകളെയുമൊക്കെ നൽകാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ദൈവിക വരദാനങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഓരോ മേഖലകളിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും ചിലപ്പോഴെങ്കിലും സംഭവിച്ചു പോകുന്നതാണ്, ഒരു ആൾ പറയുന്നതിൽ നിന്ന് മറ്റൊരാൾ പറയുന്നതുമായി ചില അന്തരങ്ങൾ. പ്രബോധനങ്ങളിലും പ്രവചനങ്ങളിലും ഒക്കെ ചില അന്തരങ്ങൾ കാണുന്നത് പലപ്പോഴും വിശ്വാസികളായ ചിലരെയെങ്കിലും വളരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. എല്ലാം ഒരേ ആത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വ്യത്യസ്തമായ വിധത്തിലും തരത്തിലും പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവിക കൃപാവരങ്ങൾ പ്രാപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ദൈവിക വരദാനങ്ങളിലൂടെ സംലഭ്യമാകുന്ന വെളിപ്പെടുത്തലുകൾ വഴിയാണ് അവർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നേരിട്ടുള്ള ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ പലർക്കും അവരുടെ മാനസികാവസ്ഥയിൽ കഴിയാതെ പോകുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ശുശ്രൂഷകളെ വിമർശിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇത്തരം ശുശ്രൂഷകൾക്കിടയിലെ ചില മാത്സര്യ ബുദ്ധികളും ആയിട്ടുള്ള അവസ്ഥകളും ഒക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഉപരിയായി ആത്മീയ വരങ്ങളും ദാനങ്ങളും ഒക്കെ വർദ്ധിക്കണം എന്നാഗ്രഹിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന മനുഷ്യരെയും വരദാനങ്ങളുടെയും അതുപോലെ ആത്മീയമായ വളർച്ചയുടെയൊക്കെ പിന്നാലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന ആളുകളെയും കാണാം. ഇങ്ങനെ പോയിട്ടുള്ള ആളുകളൊക്കെ പിൽക്കാലത്ത് ചിലപ്പോൾ മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ തളർന്നു പോകുന്നതും കാണാൻ സാധിക്കും. അത് ഒത്തിരി വേദനാജനകമാണ്. ഒരു കാലത്ത് വലിയ ശുശ്രൂഷയിൽ നിന്നവർ പിൽക്കാലത്ത് തീരെ തളർന്നവരായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ സഭയിൽ നിന്ന് പോലും അന്യമായിപ്പോയ അനുഭവങ്ങളും ഇല്ലാതില്ല. എന്തുകൊണ്ടാണ്
പരിശുദ്ധാത്മാവ് ഇവരിൽ പ്രവർത്തിച്ചിട്ടും ഇവരുടെ ജീവിതം വഴിതെറ്റിപ്പോകുന്നത്, എവിടെയാണ് ഇവർ വഴിതെറ്റിയത് എന്നൊക്കെ എല്ലാവരും ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കൊരിന്ത്യൻ ലേഖനത്തിലെ 13-ാമത്തെ അധ്യായത്തിലൂടെ ഓരോ അപ്പോസ്തലൻ ശ്രമിക്കുന്നുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ വചനം കേട്ടു, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചു, അങ്ങനെ പ്രവർത്തിച്ച ഒരു സഭയാണ് കൊരിന്ത്യൻ സഭ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരദാനങ്ങളും ഏറെ പ്രവർത്തിച്ച ഒരു സഭയാണ് കൊരിന്ത്യൻ സഭ. ഈ സഭയിൽ തന്നെ അനേകമനേകം കൺഫ്യൂഷൻ, അതുപോലെ അനേകമനേകം സംശയങ്ങൾ, തർക്കങ്ങൾ, ഇതൊക്കെ അവിടെ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു ലേഖനം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യൻ സഭയ്ക്ക് എഴുതിയത്. ഏകദേശം കൊരിന്ത്യൻ സഭയുടെ സമാനമായ ഒരവസ്ഥ ഇന്ന് കേരള സഭ ക്രൈസ്തവ സമൂഹത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊരിന്ത്യൻ ലേഖനം 13-ാം അധ്യായം നമ്മുടെ ആത്മാവിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും. അപ്പം അങ്ങനെ സംസാരിക്കുന്ന അനേകം മക്കളുണ്ട്. മാലാഖമാരുടെ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്. സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമാണ്. മുഴങ്ങുന്ന ചേങ്ങലയുടെ ഒരു പ്രത്യേകത, സ്കൂളുകളിലൊക്കെ പഴയ ചേങ്ങലയുണ്ട്. ആ ചേങ്ങല അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്വരം വരും. അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും അത് കേൾക്കും. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ ചേങ്ങലയുടെ സ്വരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് അത് മുഴങ്ങിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്വരം ക്രമേണ താന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നീടൊരു പ്രത്യേകത, അവിടെ അങ്ങനെയൊരു സ്വരമുണ്ടായി എന്ന് പോലും പലപ്പോഴും തോന്നാറില്ല. അനേകായിരം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടന്ന കൺവെൻഷൻ പന്തലുകൾ, പ്രിയമുള്ളവർ, ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പ്രവചനങ്ങളും അതുപോലെ ദർശനങ്ങളും ഒക്കെ വ്യക്തിപരമായി അവർക്കൊക്കെ ലഭിക്കാറുണ്ട്, നല്ല ദൈവാനുഭവങ്ങളൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും മുഴങ്ങുന്ന ചേങ്ങല പോലെ ഇത്തരം അനുഭവങ്ങൾ ക്രമേണ അസ്തമിച്ചു പോകുന്നു. ധ്യാനം കൂടുന്നു, മുഴങ്ങുന്ന ഒരു ചേങ്ങലയാണ്, വലിയൊരു അനുഭവമായിട്ടാണ് വീട്ടിലേക്ക് വരിക, പള്ളിയിലേക്ക് വരിക. ക്രമേണ അതങ്ങ് അസ്തമിച്ച് ഒരു ചേങ്ങലയുടെ സ്വരം പോലെ വീണ്ടും പഴയപടിയായി. ചില ആളുകളൊക്കെ ആറുമാസം കൂടുമ്പോൾ ധ്യാനം ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ആറുമാസം കഴിയുമ്പോൾ ഉറപ്പായിട്ടും അനുഭവം പഠിപ്പിച്ചു, ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ആറുമാസം കഴിയുമ്പോൾ തീരും. വീണ്ടും ഞാൻ പഴയ മനുഷ്യനാകും. അപ്പോൾ വീണ്ടും മറ്റൊരു ധ്യാനം കൂടുന്നു, ഒരു സ്വരം പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ഒരു അനുഭവം പുറപ്പെടുവിക്കുന്നു, വീണ്ടും ഒരാറുമാസം കഴിയും, വീണ്ടും തണുത്തു പോകുന്നു. അങ്ങനെ തണുക്കുക ചൂടാകുക എന്നൊരവസ്ഥയിലേക്കാണ് സത്യത്തിൽ ഇന്ന് ക്രൈസ്തവർ മാറിയിരിക്കുന്നത്. ഇത് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുകയാണ്, എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്കമുള്ള വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ വരദാനങ്ങൾക്കും അതുപോലെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ക്രൈസ്തവർ എത്തിച്ചേരേണ്ട മറ്റൊരു മേഖല കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവസ്നേഹമാണ്. ഇനി കേരള സഭയിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് കടന്നുകൊണ്ടല്ലാതെ സുവിശേഷ ശുശ്രൂഷ
നിലനിർത്താനായിട്ട് അതിൻ്റെ ചൈതന്യത്തോട് നിലനിർത്താൻ നമ്മളെ കൊണ്ടാവില്ല. നമ്മളൊത്തിരി ദൂരെ യാത്ര ചെയ്തവരാണ്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. ഇത്തരം അനേകം കാര്യങ്ങൾ, പ്രവചനങ്ങൾ, വലിയ വലിയ പ്രവചനങ്ങൾ, പ്രവാചകന്മാർ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മലകളെ മാറ്റാൻ തക്കവണ്ണമുള്ള വലിയ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതുപോലെ മുഴുവൻ സമ്പത്തും ദാനം ചെയ്തവർ, ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി മനുഷ്യരെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കും. എന്നിട്ടും ക്രിസ്തീയ ജീവിതത്തെ സ്വാധീനിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഓരോ വിശുദ്ധന്മാരുടെയും ജീവിത ചരിത്രം നോക്കുമ്പോൾ അവരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒത്തിരിയേറെ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളവരാണ് കൂടുതലും. അത് സഭയാൽ തിരസ്കരിക്കപ്പെട്ടവരുണ്ട്, അവർ ജീവിച്ച സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ടവരുണ്ട്, അതുപോലെ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട്. പക്ഷേ അവരുടെ മരണവും മരണശേഷവുമുള്ളവരുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, എത്രയോ വർഷം പിന്നിട്ടിട്ടും ആ സ്നേഹത്തിൻ്റെ അലയൊലി അവസാനിക്കുന്നില്ല. വിശുദ്ധന്മാരുടെയൊക്കെ കബറുകളിലേക്ക് ഉള്ള ആൾപ്രവാഹത്തിൻ്റെ കാരണം അവരുടെ സ്നേഹത്തിൻ്റെ മാറ്റൊലി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എത്രയോ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടന്ന ഓരോ ദേവാലയങ്ങളുടെയും കബറുകളിൽ നിന്ന് സത്യത്തിൽ ഈ സ്നേഹത്തിൻ്റെ മാറ്റൊലി അവസാനിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും സൂചിപ്പിക്കുന്നത്, പ്രവചനങ്ങൾ കടന്നു പോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. എന്നിട്ട് പറയുകയാണ്, പൂർണ്ണമായവ ഉദിപ്പിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. എന്താണ് ഈ പൂർണ്ണമായത്? സ്നേഹം. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം നിഷ്പ്രഭമായി പോകും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്യന്തികമായ സമ്പൂർണമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് കാൽവറിയെങ്കിൽ, നാം ലാസറിൻ്റെ ഭവനത്തിൽ നിന്നും തിബരിയാസ് കടൽ തീരത്തു നിന്നും കാനാവിലെ ഭവനത്തിൽ നിന്നുമൊക്കെ നമ്മൾ ഇറങ്ങിപ്പോരണം. 2000 വർഷം പിന്നിട്ടു. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഏകദേശം ഒരു 50-60 വർഷം പിന്നിട്ടു. കരിസ്മാറ്റിക് ധനവീകരണത്തിൻ്റെ ആ അനുഭവങ്ങളുടെ പൂർണ്ണതയുടെ കാലഘട്ടമായിരുന്നു 90 കാലഘട്ടങ്ങൾ, 90-2000 കാലഘട്ടങ്ങളൊക്കെ. ലക്ഷക്കണക്കിന് ആളുകളുടെ കൺവെൻഷനുകൾ, അവിടെ തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. കൺവെൻഷൻ വേദികളിൽ പേരുകൾ വിളിച്ചു പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ എഴുന്നേൽക്കുന്നു, കർത്താവിനെ കാണുന്നല്ലോ. കടബാധ്യതയുമായി വരുന്നവന് പെട്ടെന്ന് ദൈവം വാതിലുകൾ തുറന്നു, കടബാധ്യതകൾ മാറുന്നു. അതുപോലെ ചില വ്യക്തികൾക്ക് ലഭിച്ചിട്ടുള്ള വരദാനങ്ങൾ മൂലം അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവർ പ്രവചിക്കുന്നത് നടക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ കാനാവിലെ കല്യാണ വിരുന്നിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അതിനുശേഷം അമ്മയെയും കൂട്ടി അവൻ അവിടുന്ന് പോരുകയായിരുന്നു. അവനൊരു യാത്രയിലായിരുന്നു. ലാസറിൻ്റെ ഭവനത്തിലേക്ക് അവൻ ചെന്നു. ലാസർ ഏൽപ്പിച്ച ശേഷം വീണ്ടും യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ ലാസറിൻ്റെ വീട്ടിൽ ഒരു പള്ളിയൊക്കെ പടന്ന് ഇനിയിപ്പോൾ ഇവിടെ മരിച്ചവരെ ഏൽപ്പിക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവനവിടെ ആയിരുന്നില്ല, ഒരു യാത്രയിലാണ്. അതുപോലെ ബത്സയിദ കുളക്കരയിൽ കുളമൊക്കെ കെട്ടി റെഡിയാക്കി അവിടെ തളർവാദ രോഗികളെയൊക്കെ അവിടെ വരിക, ഇവിടെ തളർവാദ രോഗികൾ വരിക, ഇവിടുന്നാണ് ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നത്, അതുകൊണ്ട് ബാക്കി തളർവാദ രോഗികളെല്ലാം ഇവിടെ വരണം എന്നുള്ള നിലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി അല്ല സത്യത്തിലുണ്ടായത്. അതാവശ്യമാണ്, ഈ കാലഘട്ടത്തിൽ അതാവശ്യമാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്കല്ല പോയത്. മറിച്ച് കർത്താവ് അവിടുന്ന് വീണ്ടും യാത്ര ചെയ്യുക. ആ യാത്ര
നേരെ പോകുന്നത്. അതിനുശേഷം നമുക്ക് കാണുന്ന മറുരൂപമലയിൽ, ക്രിസ്തു മറുരൂപമലയിലേക്ക് കയറി, പത്രോസും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്നു. അവിടെ വളരെ വലിയൊരു ദൈവാനുഭവം, സ്വർഗവുമായി സംയോജിക്കുന്ന ഒരു ദൈവാനുഭവമാണ് അവിടെ ഉണ്ടായത്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവ്, മരിച്ച മോശ, ഇവരുമായിട്ടൊക്കെയുള്ള സംസർഗം ക്രിസ്തു, അതിലൂടെ ശോഭയേറിയ വസ്ത്രം ലഭിക്കുന്ന ക്രിസ്തു, ആ വെളിച്ചത്തിലായിത്തീരുന്ന ക്രിസ്തു, ഇതൊരു ദിവ്യാനുഭൂതിയായി പത്രോസിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നമുക്ക് താഴേക്ക് പോവാം, നമുക്ക് മൂന്ന് കൂടാരങ്ങളുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. കർത്താവ് പറഞ്ഞു, നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ ദിവ്യാനുഭവങ്ങളെയും പ്രവചനങ്ങളിലും അത്ഭുതങ്ങളിലും തട്ടി നിൽക്കുന്ന ഒരാധ്യാത്മികതയിൽ നിന്ന് ഇത് കണ്ട് അതിൽ നിന്ന് ബോധ്യങ്ങൾ സ്വീകരിച്ച് യാത്ര ചെയ്യുന്ന, മുന്നോട്ട് യാത്ര ചെയ്യുന്ന, ഇതിനെ, ഇതെല്ലാം ചെയ്ത ഉടയവനെ തേടിയുള്ള, ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തെ തേടിയുള്ള ഒരു യാത്ര. ആ യാത്രയിൽ എവിടെയോ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഇത് നമ്മൾ ഉൾക്കണ്ണ് തുറന്ന് തിരിച്ചറിയേണ്ട ഒരു കാഴ്ചയാണ്. എവിടെയോ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട്. ചിലരൊക്കെ ബസ് ചെയ്ത കുളക്കരയിൽ ഇരുന്നു പോയി, ചിലരൊക്കെ കാനാവിലെ കല്യാണ വിരുന്നിലെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പാണ്, ചിലരൊക്കെ വേറെ പല സ്ഥലത്തും ഇങ്ങനെ ഇരുന്നു പോയി ക്രൈസ്തവർ. കർത്താവ് യാത്ര ചെയ്തു, അവൻ്റെ വഴിയാത്രയിൽ അവന് തൻ്റെ ഒരു പ്രിയ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു, മറ്റുള്ളവരാൽ തള്ളിപ്പറയപ്പെട്ടു, ശിഷ്യന്മാർ അവനെ ഇട്ടിട്ട് പോകുന്നു, അവൻ യാത്രയൊന്നും അവസാനിപ്പിച്ചില്ല. ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി പലരും തങ്ങളുടെ യാത്ര വഴിമാറ്റിവിടാൻ തീരുമാനിക്കുകയോ യാത്ര അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ആ യാത്ര കാൽവറിയിലേക്കാണ്. തള്ളിപ്പറയപ്പെട്ടവരുടെയും ഒറ്റിക്കൊടുക്കപ്പെട്ടവരുടെയും നീതി നടത്തി കൊടുക്കാത്തവരുടെയൊക്കെ മധ്യത്തിൽ കൈവിലങ്ങൾ വെച്ച് നിശബ്ദനായി നിന്നുകൊണ്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു അരുമനാഥൻ. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. ഇതാ യഥാർത്ഥമായത് വന്നപ്പോൾ ബാക്കിക്കൊന്നും പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ കാലഘട്ടം ഇനി വളരെ പ്രസക്തമായി, ഈ ഒരു അഭിഷേകത്തിൻ്റെ കാലഘട്ടമാണ്, സ്നേഹത്തിൻ്റെ അഭിഷേകം, സമ്പൂർണമായ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കാൽവറിയിലൂടെ സമ്പൂർണമാക്കപ്പെടുകയും ഉയർത്തെഴുന്നേറ്റവനായി നിന്നുകൊണ്ട് യേശു തന്നെ ഉപേക്ഷിച്ച് പോയ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് സ്നേഹം വറ്റിപ്പോയവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സമാധാനം, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകളും വിലാപ്പുറവും കാണിക്കുന്നു. തോമാസ് ലിഹായെ അടുത്ത് വിളിച്ച് എൻ്റെ കൈ കാണിച്ച്, വിലാപ്പുറത്ത് കൈവെപ്പിച്ച് ആ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നവൻ. പത്രോസിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ചേർത്ത് പിടിച്ച് ഇതവൻ പറയുകയാണ്, എൻ്റെ ആടുകളെ മേയിക്കുക. രാത്രി മുഴുവനും ക്രിസ്തുവിനെ വേണ്ടെന്ന് വെച്ച് മത്സ്യം പിടിക്കാൻ ദൈവവിളിയും ഉപേക്ഷിച്ച് പോയ അപ്പോസ്തലന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ അവർക്ക് വേണ്ടി മത്സ്യം ചുട്ട് ചൂടപ്പവും വെച്ച് കാത്തിരിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് ഈ സമ്പൂർണമായ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലിലേക്ക് ക്രൈസ്തവ സമൂഹം തന്നെ രൂപാന്തരപ്പെടണം. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പുതിയ ഭാവം നാം കാണിക്കണം. നമ്മളെ ഉപേക്ഷിച്ചവരെ തേടിപ്പോകാനും നമ്മെ പീഡിപ്പിച്ചവർക്ക് മുമ്പിലും നമ്മളെ ഉപദ്രവിച്ചവർക്ക് മുമ്പിലും സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശം കൊടുക്കാനും
ഒക്കെ സാധിക്കുന്ന സമ്പൂർണമായ ഒരു സ്നേഹം. ഈ സ്നേഹത്തെക്കുറിച്ചാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. സത്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയണം. ദൈവമക്കളാകാനുള്ള ആ യോഗ്യത എന്ന് പറയുന്നത് പുത്രസ്വീകാര്യത്തിന് ആത്മാവിനെ സ്വീകരിക്കുക. നമ്മൾ പുത്രസ്വീകാര്യത്തിന് ആത്മാവിനെ കിട്ടുവാനായിട്ട് ഇത്രയോ തീഷ്ണമായിട്ടാണ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമായ ഒരു വഴി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ടുള്ള എളുപ്പവഴി ബൈബിൾ വ്യക്തമായി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ശത്രുവായി നിൽക്കുന്ന ആളുകളെ കണ്ടമാനം കൂടി സ്നേഹിക്കുക. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. രാവിലെ എഴുന്നേറ്റ് നമ്മളെ വേദനിപ്പിക്കാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടി നമ്മളവരെ ബന്ധിച്ച് പ്രാർത്ഥിക്കാതെ, നമ്മളെ പീഡിപ്പിക്കാൻ സാധ്യതയുള്ളവരെയൊക്കെ നമ്മൾ അവനൊക്കെ ഒരു അനോഭാവമാണ്, അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ദൈവമേ. ഒരു പക്ഷേ വഴി യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വഴിയിൽ നമുക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. അവർ പിശാചാന്ന് ചിന്തിക്കാതെ, അവർ പിശാച് ബാധിതരാണെന്ന് ചിന്തിക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളവരാണ്. നമ്മൾ പോകുമ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്, നമ്മൾ മുട്ടുമേ ഒന്ന് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് അഡ്മിഷൻ കിട്ടണം, അതിനുവേണ്ടി കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി അത് നിർത്ത്. നമ്മൾ ചെയ്യേണ്ട കാര്യം അന്ന് അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, ഈ നിൽക്കുന്ന ഓരോരുത്തരും എന്നെപ്പോലെ ആവശ്യക്കാരാണ്, എൻ്റേത് സാധിച്ച് കിട്ടിയില്ലേലും വേണ്ട, അവന് കിട്ടട്ടെ. നമ്മളൊരു പ്രാർത്ഥനയൊക്കെ അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിയിൽ പോയി നിൽക്കുക. എന്തിനാണ്? നമ്മുടെ ILTS പരീക്ഷ പാസ്സാകണം. നിങ്ങൾ പ്രാർത്ഥിക്കേ, ദൈവമേ എനിക്ക് കിട്ടിയില്ലേലും വേണ്ടില്ല, ആയിരക്കണക്കിന് പേര് എന്നേക്കാളും ബുദ്ധിമുട്ടുള്ളവരാണ്, പണമില്ലാത്തവരാണായിരിക്കും അവർ, ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹം ഇതുപോലെയാണ് പുറത്തേക്ക് വരേണ്ടത്.